ആറ്റിങ്ങൽ ഡയറ്റ് സ്കൂളിലെ പൂർവ്വവിദ്യാർത്ഥി സംഘടന സ്കൂളിലേക്കായി വാട്ടർ പ്യൂരിഫയർ സംഭാവന നൽകി. 1983-90 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മയായ മഴവിൽ ചാരിറ്റി എന്ന സംഘടനയാണ് സ്കൂളിലേക്കായി 15 ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ പ്യൂരിഫയർ നൽകിയത്. ചാരിറ്റബിൾ സൊസൈറ്റിയായി പ്രവർത്തിച്ചു വരുന്ന സംഘടന സ്കൂളിനായും മറ്റും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കുന്ന കാര്യത്തിലും ഈ കൂട്ടായ്മ ഡയറ്റ് സ്കൂളിന് കൈത്താങ്ങൊരുക്കിയിരുന്നു. ഞാൻ ഷാമിലി ടീച്ചർ, ഡയറ്റ് സ്കൂളിലെ ടീച്ചർ ഇൻ ചാർജ്. നമ്മുടെ സ്കൂളിലെ 83-90 കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന കുട്ടികൾ നമ്മുടെ കുട്ടികൾക്ക് ഓൺലൈൻ പഠന സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി മഴവിൽ ചാരിറ്റിയുടെ ഒരു നേതൃത്വത്തില് അവരുടെ കൂട്ടായ്മയാണ് മഴവിൽ ചാരിറ്റി. അതിന്റെ ഭാഗമായി ഡിജിറ്റൽ സംവിധാനം ഒരുക്കുന്നതിന് ആദ്യമായി ഒരു കൈത്താങ്ങ് തന്നു. അപ്പോ അത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്ന കാര്യം തന്നെയാണ്. അതിന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നവംബർ 1 നമ്മുടെ സ്കൂൾ തുറക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തില് നമ്മുടെ കുട്ടികൾക്കായി കുടിവെള്ളം കൊടുക്കുന്നതിന് വാട്ടർ പ്യൂരിഫയർ ഏകദേശം 20,000 രൂപ ചെലവ് വരുന്ന ഒരു വലിയൊരു സംരംഭത്തിനാണ് ഇവരുടെ നേതൃത്വം നൽകിയത്. മഴവിൽ ചാരിറ്റി എന്നാണ് അവരുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ പേര്. അതുപോലെ തന്നെ ആ 7 വർണ്ണങ്ങളിലൂടെ അവരുടെ പ്രവർത്തനങ്ങൾ ഇനിയും വാനോളം ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. 1983-1990 കാലഘട്ടത്തിൽ നമ്മൾ ഈ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഈ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ട് നമ്മളെ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ നമ്മളൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്കിയാണ് നമ്മൾ ചെയ്തത്. ആ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ നമ്മൾ കുറച്ച് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം തോന്നിയ 2-3 പ്രവർത്തനങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു. അപ്പോൾ അതനുസരിച്ച് സ്കൂളിൽ ഇപ്പോൾ ഈ സ്കൂളിൽ തന്നെ നമ്മളൊരു ഒരു കുട്ടിക്ക് വേണ്ടി ഒരു ഓൺലൈൻ പഠനാവശ്യത്തിന് ഒരു മൊബൈൽ കൊടുക്കേണ്ടി നമുക്ക് പറ്റി. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സൊരു ആവശ്യം പറഞ്ഞതനുസരിച്ച് കുട്ടികൾക്കൊരു വാട്ടർ പ്യൂരിഫയർ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് നമ്മളെ കുറച്ച് സ്പോർട്സ് സയൻസിനെ കൂടെ നമുക്ക് കണ്ടെത്തേണ്ടി വന്നു. HP News, ആറ്റിങ്ങൽ.